അപ്പോൾ ഇതിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആസ് എ പാർട്ടി മുസ്ലിമിനെതിരല്ല, പ്രശ്നം സമീപനത്തിൻ്റെയാണ്. എങ്ങനെ സമീപിക്കുന്നു? ഒന്ന്, ഇപ്പം ആൾക്കാരുടെ പലരുടെയും ധാരണയും പ്രചരണവും ഉണ്ടായിരുന്നത് ആൻറ്റി മുസ്ലിമാണ്, ആൻറ്റി മൈനോറിറ്റിയാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല, പക്ഷേ നടത്തിപ്പുകാരുടെ ദോഷമുണ്ട്, അതാണ് ഇവർക്കൊക്കെ ഉണ്ടാകുന്ന മാനസിക വിഷമം. ഇപ്പോൾ അലി അക്ബർ വളരെ അടുത്തറിയുന്ന ആളാണ് ഞാൻ, എന്നോട് അദ്ദേഹത്തിൻ്റെ വേദന മിന്നാന്ന് എന്നോട് സംസാരിച്ചു. ഇന്നലെ രാത്രി അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഇതിനു മുമ്പ് ഒരു തവണ സംസാരിച്ച സമയത്ത് പറഞ്ഞു, നമ്മളെപ്പോലത്തെ ആൾക്കാരെ ഉപയോഗിക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ശരിയാണ്. ഒരു ആൾ വരുന്ന സമയത്ത് അവരെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് പാർട്ടിയുടെ കടമയും ചുമതലയാണ്. അത് ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞുമായിട്ടുള്ള ദുഃഖം അത് സ്വാഭാവികമായിട്ടാണ്. അത് പൊതുവെ ബി ജെ പി എന്നുള്ള പാർട്ടിയുടെ പ്രശ്നമല്ല. അത് നിശ്ചയായിട്ടും ഈ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ധാരണ വരുന്ന ഒരു സമയമെടുക്കും. അതൊരു സ്ത്രീയും പുരുഷനുമല്ല, ഒരു ജീവിതമാണ്. അതേപോലെ തന്നെയാണ് ഇവർ ഒരുമിച്ച് ബി ജെ പി ആയിട്ട് യോജിച്ച് അവർ ബി ജെ പി അവരുമായിട്ട് യോജിച്ച് പോകുന്ന സമയത്ത് ഉണ്ടാവുന്നതായിട്ടുള്ള ആ സുഹൃത ബന്ധം, ആത്മബന്ധം അതുണ്ടായപ്പോൾ എനിക്ക് എത്രയോ ആൾക്കാർ കേരളത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ആ ബി ജെ പി ആണെന്നറിയാം, അവരും മറ്റ് രാഷ്ട്രീയ കക്ഷികളാണെന്നറിയാം, രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരെന്നറിയാം. അപ്പോൾ അവരായിട്ട് ഞാൻ ബന്ധം ഇന്നും പുലർത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ബന്ധം പുലർത്തുക എന്നുള്ളതിൽ വന്നിട്ടുള്ള പരാജയമാണ്. ആരുടെ പരാജയം? നേതൃത്വത്തിന്റെ പരാജയം അല്ലേ ശ്രീമുകുന്ദൻ? ശ്രീമുകുന്ദൻ, നേതൃത്വത്തിന്റെ പരാജയം. കാരണം ശ്രീധരൻ പിള്ള പങ്കെടുത്ത പരിപാടി, ശ്രീധരൻ പിള്ള ഗവർണർ ആയിരിക്കുമ്പോൾ പങ്കെടുത്ത പരിപാടി, ആ പരിപാടിയിൽ ഡയസിലേക്ക് കയറിയപ്പോൾ നീ മുസ്ലിം അല്ലേ, ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു എന്ന ഒരു ദുരനുഭവം ഈ ന്യൂനപക്ഷ നിർവാഹക സമിതി അംഗത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ശ്രീമുകുന്ദൻ? അത്തരം മനോഭാവമുള്ളവരാണ് പാർട്ടിയിലെ നേതൃത്വമെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് ഇവിടെ തുടരുന്നത്? അല്ല, ശ്രീധരൻപിള്ള പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഒരാൾ പറഞ്ഞത് കൊണ്ട് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം എന്തു പറയുന്നു അതാണ് അക്ഷരാർത്ഥത്തിൽ ശരി. അവിവേകം കാണിക്കുന്നതായിട്ട് ഇതുപോലത്തെ വ്യക്തികൾ പ്രസ്ഥാനത്തെ ചീത്തയാക്കുന്നു. ഇപ്പോൾ നേരത്തെ ഒരാളുടെ പേര് പറഞ്ഞില്ലേ, അവർ ബോധമില്ലാത്തതുകൊണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതും ലക്ഷ്യം അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്ത കൊണ്ടാണ്. അപ്പോൾ ലക്ഷ്യം ശുദ്ധമാണ്, മാർഗം ശുദ്ധമല്ലെങ്കിൽ എന്താ കാര്യം? ശ്രീമുകുന്ദൻ, ഇതിപ്പോൾ താഹാ വാഫക്കി തങ്ങൾ പറഞ്ഞത് മാത്രമായി ചുരുക്കേണ്ടതില്ല. ഇതിപ്പോൾ നസീർ, എ കെ നസീർ വാർത്താസമ്മേളനം നടത്തിയല്ലോ, എ കെ നസീർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? എ കെ നസീറും ഇതുതന്നെയാണ് പറഞ്ഞത്, ന്യൂനപക്ഷാംഗം എന്ന നിലയ്ക്ക് തനിക്ക് അവഗണന നേരിടേണ്ടി വന്നു. ഒരു വിഷയത്തിൽ കോഴ കേസിൽ അന്വേഷണം നടത്തുന്ന കമ്മീഷനായി പ്രവർത്തിച്ചു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം ഒതുക്കപ്പെടുകയായിരുന്നു. അതിൽ ആർക്കെതിരെയാണോ റിപ്പോർട്ട് നൽകിയത് അവർക്കൊക്കെ മേൽസ്ഥാനം നൽകി, ഉന്നത സ്ഥാനം നൽകി. ഇതാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്. ഇത് ഇതിൽ തുടരാൻ പറ്റില്ല, ഈ നേതൃത്വത്തിന് വലിയ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ആളെ ഉടനെ സസ്പെൻഡ് ചെയ്യുന്നു. അല്ല, ഇതിനിപ്പോ നസീറിന്റെ മാത്രമല്ലല്ലോ, നസീറിന്റെ ദുഃഖം എനിക്കറിയാം. ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു, ഞാൻ ആലുവയിലുണ്ട്. ഇന്ന് എൻ്റെ വിശാലം സംസാരിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം മുസ്ലിമായിട്ടല്ലല്ലോ അവർ ചെയ്തത് തെറ്റ്. നമ്മുടെ തൃശ്ശൂരിലുള്ള മറ്റേ ഋഷി പൽപ്പു അത് മുസ്ലിമായതുകൊണ്ടാണോ? അങ്ങനെ അവിവേകം കാണിക്കുന്ന കറക്ഷന് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അത് തിരുത്താനുള്ള മോഡൽസ് എന്നുള്ള നിലക്ക് നമുക്കിന്ന് കുറഞ്ഞു വരുന്നു. അത് ശരിയായി വരണം. ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ മാത്രമാണ് എന്ന നിലയ്ക്ക് ചുരുക്കേണ്ടതില്ല. നമുക്കിപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഉദാഹരണമുണ്ട്, പി ആർ ശിവശങ്കറിന്റെ ഉദാഹരണമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ന്യൂനപക്ഷാംഗം എന്ന നിലയ്ക്കാണ് തനിക്ക് അവഗണന നേരിടേണ്ടി വന്നതെന്ന് നസീർ പറയുകയാണ്. ഇന്നിപ്പോൾ ബാക്കിയുള്ളവരും അത് തന്നെയാണ് പറയുന്നത്, ബാക്കി രണ്ടുപേരും അതാണ് പറയുന്നത്. സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് അവർ ഇറങ്ങുന്നെങ്കിൽ അത് ഗൗരവത്തിൽ പരിശോധിക്കേണ്ടത് ആരാണ്? ആ നേതൃത്വത്തിനെതിരെയാണ് പറയുന്നത് ശ്രീമുകുന്ദൻ. അതിനുശേഷം ഇതിന് താങ്കൾ മറുപടി പറഞ്ഞ ശേഷം ഞാൻ പറയാം,
ഇപ്പോൾ സേവ് ബിജെപി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു മെസ്സേജ് ഇപ്പോൾ ഓടി നടക്കുന്നുണ്ട്. അതിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. അത് ഞാൻ വായിക്കാം. അതിനു മുമ്പ് താങ്കൾ ഇതിനു മറുപടി പറയും. അല്ല, അത് അതിനു അത് 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 വായിക്കാം. അത് വായിക്കാം, അത് വായിക്കാം. അതിനു മുമ്പ് ന്യൂനപക്ഷാംഗങ്ങൾക്ക് ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള അവഗണന അപമാനം നേരിടേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതിപ്പോൾ ഒരു ഉദാഹരണമല്ല, രണ്ട് ഉദാഹരണമല്ല, മൂന്ന് ഉദാഹരണമായി. മൂന്ന് പേരും പറയുന്ന ഒരേ കാര്യം ആര് പരിശോധിക്കും? അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഒറ്റപ്പെട്ട സംഭവം ജനറൽക്കരിക്കരുത്. ഇപ്പോൾ ഇവിടുത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം പൗരത്വ ബില്ലിനെ കുറിച്ചിട്ട് അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ആൻറ്റി മുസ്ലിം അല്ല അത്. അത് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ കൊണ്ട് പറയിപ്പിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കൊണ്ട് പറയിപ്പിച്ചു, അങ്ങനെയല്ല. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അടുക്കുക വേണ്ടത്. പിന്നെ രണ്ടാമത് തിരുത്തുക വേണ്ടത് ബി ജെ പിയുടെ ഇതുപോലത്തെ സ്വഭാവങ്ങൾ, ബി ജെ പിയുടെ നേതൃത്വം. ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കോഴിക്കോട് അദ്ദേഹത്തിന് സംഭവിച്ചു എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം ഒരു നടപടിയും കണ്ടില്ല. അത് ചെയ്തത് തെറ്റാണ്, നടപടി എടുക്കേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. ഉടനെ ചെയ്യേണ്ട കാര്യമല്ലേ, എന്തിനാ മുറിവേൽപ്പിക്കുന്നത്? ഉടനെ ഇരിക്കണം, സംസാരിക്കണം, പ്രശ്നം പരിഹരിക്കണം. മനസ്സിനേക്കാളും ആകാനാണ്, അല്ലാണ്ട് ഒരു പാർട്ടിക്കയിൽ പാർട്ടിയിൽ വളരുന്ന പ്രവർത്തകർക്ക് സംഭവിക്കാൻ പാടില്ലാത്ത വായിലേ നാക്കാണത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല.